എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സൂര്യജിത്ത്. ഞാൻ യു പി വിഭാഗം സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ എന്ന പാഠഭാഗത്തെ കുറിച്ചാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇറക്കിയിരുന്നു. അപ്പൊ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു രീതിയിൽ എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിനെ കുറിച്ച് നമുക്കത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിനെ കുറിച്ചായിരുന്നു, പ്രധാനമായിട്ടും പഠിച്ചൊരു പ്രദേശത്തെ കുറിച്ചായിരുന്നു. ഏതായിരുന്ന സ്ഥലം? കോൺസ്റ്റാന്റിനോപ്പിൾ. എന്തിനെ കുറിച്ചാണ് കോൺസ്റ്റാന്റിനോപ്പിൾ? എല്ലാവർക്കും അറിയാം കോൺസ്റ്റാന്റിനോപ്പിൾ എന്തായിരുന്നു, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ എസ്റ്റുവൈൽ ക്യാപിറ്റൽ, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ തലസ്ഥാന നഗരമായിരുന്നു. ഏതെന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്തായിരുന്നു, ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രദേശമാണ് ഇത്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1453 എന്നാണ്, 1453 1453 കോൺസ്റ്റാന്റിനോപ്പിൾ ആര് കീഴടക്കുന്നു, തുർക്കിയിലുള്ള ആളുകൾ കീഴടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടും കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള ആളുകൾ എങ്ങോട്ട് പോകുന്നു, ഇറ്റലിയിലേക്ക് പോകുന്നു. ഇറ്റലിയിലേക്ക് പോയി, ഇറ്റലിയിലേക്ക് പോകാനുള്ള മൂന്ന് കാരണങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ നാല് ഫീച്ചേഴ്സ് ഓർമ്മയുണ്ടല്ലോ, സെന്റർ ഓഫ് നോളജ്, അബോർഡ് ഓഫ് സ്കോളേഴ്സ്, എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളർലി ടെസ്റ്റ്, പിന്നെ നാലാമത്തെ ആയിരുന്നു ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഈ നാല് പോയിന്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതുപോലെ നമ്മൾ ഇറ്റലിയിലേക്ക് പോയല്ലോ, അവിടെ മലയിൽ കഴിഞ്ഞാൽ പഠിച്ചത്. ഇനി നോക്കിക്കോ, അതായത് അവർ ഇറ്റലിയിൽ ചെന്നല്ലോ, ഇറ്റലിയിൽ ചെന്നതിന് ശേഷം ഇറ്റലിയിലെ ലാംഗ്വേജ് ഉണ്ടല്ലോ, ഇറ്റലിയിലെ ഭാഷയായിട്ടും അതുപോലെ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ സംസ്കാരവുമായിട്ടൊക്കെ ആരിടപെട്ട് പോകാൻ തുടങ്ങി, ഈ കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയവർ ഇടപെട്ട് പോകാൻ തുടങ്ങി. കൂടുതലും അങ്ങോട്ട് പോയത് ആരായിരുന്നു, സ്കോളേഴ്സ് അല്ലേ, പണ്ഡിതന്മാരൊക്കെ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, പുസ്തകങ്ങൾ, അതായത് കൂടുതൽ ലിറ്റററി വർക്കുകൾ, ഒരുപാട് സാഹിത്യ രചനകളൊക്കെ എഴുതാൻ തുടങ്ങി. എന്നാണെന്ന് വെച്ചാൽ, അതായത് 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ട് തുടങ്ങിയപ്പോൾ, 13th century തുടങ്ങിയപ്പോൾ തന്നെ യൂറോപ്പ് അവിടെ ചെന്നവർ, ഇറ്റലി ചെന്നവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ബുക്സ് ഒക്കെ എഴുതാൻ തുടങ്ങി. കൂടുതലായിട്ടും അവർ എഴുതിയത് ലാറ്റിൻ ഗ്രീക്ക് ഭാഷകളിലായിരുന്നു. ഏത് ഭാഷകളിലായിരുന്നു, ലാറ്റിനിലും ഗ്രീക്കിലുമായിരുന്നു അവർ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും ഭാഷകൾ എഴുതിയത്. ലാറ്റിനിലും ഗ്രീക്കിലുമാണ് എഴുതിയിരുന്നെങ്കിലും പിന്നീട് അവർ എങ്ങോട്ട് പോയി, അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ്, അവിടുത്തെ നാട്ടുഭാഷകളായ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, ഏതൊക്കെയാണ് മക്കളെ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ നാട്ടുഭാഷകളിലേക്ക്, റീജിയണൽ ലാംഗ്വേജിലേക്കും അവർ എന്ത് എഴുതാൻ തുടങ്ങി, പുസ്തകങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. അങ്ങനെ അവർ കൂടുതലായിട്ട് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് അവിടുത്തെ കോമൺ മാൻ, സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ, അവരുടെ ജീവിതത്തിനും അവരുടെ കഥകൾക്കും ഒക്കെ ആയിരുന്നു ആര് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത്, നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിളിൽ ചെന്നവർ അല്ലെങ്കിൽ ഇറ്റലിയിലുള്ള ആളുകൾ ഇമ്പോർട്ടൻസ് നൽകിയത്. ഇറ്റലി യൂറോപ്പിന്റെ ഭാഗമാണ്, അപ്പൊ ഇറ്റലിയിലുള്ളവർ എന്ത് ചെയ്തു, കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത്. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിലെ കുറിച്ച് കഥകളും കവിതകളും പുസ്തകങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ എഴുതാൻ തുടങ്ങി. അതായത് ഹ്യൂമൻ ലൈഫ്, മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, കഥകളും കവിതകളും ഒക്കെ എഴുതാൻ തുടങ്ങി, പുസ്തകങ്ങളും നോവലുകളും ഒക്കെ രചിച്ചു തുടങ്ങി. അതിന്റെ അത് എന്തിനേക്ക് വഴിതിരിച്ചു, പുതിയൊരു മാറ്റം, അതായത് യൂറോപ്പിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ വ്യവസ്ഥകളെയും തച്ചുടച്ചുകൊണ്ട് പുതിയൊരു മാറ്റത്തിലേക്ക് അത് വഴിയൊരുക്കി. ആ മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിനൈസൻസ്. എന്താണ് മക്കളെ റിനൈസൻസ് എന്ന് പറയുന്നത്? റിനൈസൻസ് എന്ന് വെച്ചാൽ എന്താണ്, മാറ്റങ്ങൾ എന്നാണ് അർത്ഥം. എന്താണ് റിനൈസൻസ്? അതാ യൂറോപ്പിൽ ഉണ്ടായിരുന്ന, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ എഴുത്തു രീതിയും എല്ലാ സാമൂഹിക വ്യവസ്ഥയും മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു രൂപം എവിടെ വന്നു, നമ്മുടെ യൂറോപ്പിൽ വന്നു. അതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്, റിനൈസൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ. എന്താണ് റിനൈസൻസ് അല്ലെങ്കിൽ മാറ്റം എന്ന് പറയുന്നത്? നോക്കിക്കോ, എന്താണ് റിനൈസൻസ്? നോക്കിയേ, എ ന്യൂ അവേക്കനിങ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ബിക്കെയിം വിസിബിൾ ഇൻ യൂറോപ്പ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് റിനൈസൻസ്. അതായത് നമ്മുടെ യൂറോപ്പിലെ എല്ലാ മനുഷ്യരുണ്ടല്ലോ, മനുഷ്യരുടെ എല്ലാ സാമൂഹിക ജീവിതത്തിൽ എന്ത് ചെയ്തു, പുതിയൊരു ഉണർവ്. എന്താണ് അവേക്കനിങ്? ഉണർവെന്നാണ്. എന്താണ് മക്കളെ? ഉണർവെന്നാണ്. അതായത് മനുഷ്യരുടെ സ്ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യന്റെ എല്ലാ തലങ്ങളിലും, സ്ഫിയേഴ്സ് എന്താണ് തലങ്ങൾ, മനുഷ്യരുടെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എന്തുണ്ടായി, പുതിയൊരു ഉണർവ്, പുതിയൊരു മാറ്റം, പുതിയ ഇതുവരെ ഉണ്ടായിരുന്നത് മാറി പുതിയൊരു അവേക്കണി, ഒരു ഉണർവുണ്ടായി. എവിടുത്തെ മനുഷ്യർക്ക്? വിസിബിൾ ഇൻ യൂറോപ്പ്, യൂറോപ്പിലെ മനുഷ്യർക്കിടയിൽ, യൂറോപ്പിലെ സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ എന്തുണ്ടായി, പുതിയൊരു അവേക്കണി, പുതിയൊരു ഉണർവുണ്ടായി. ആ ഉണർവ് എന്തിലേക്ക് നയിച്ചു? റിനൈസൻസ് എന്ന ആശയത്തിലേക്ക് നയിച്ചു. മനസ്സിലായല്ലോ. അപ്പൊ റിനൈസൻസ് എന്താണ്? എ ന്യൂ അവേക്കണിങ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ബിക്കെയിം വിസിബിൾ ഇൻ യൂറോപ്പ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് റിനൈസൻസ്. അതായത് യൂറോപ്പിലെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഉണ്ടായ പുതിയൊരു ഉണർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിനൈസൻസ് എന്ന് പറയുന്നത്. അതായത് ആർട്ടിസ്റ്റ്, അതായത് ലിറ്ററേച്ചർ, അതായത് നമ്മളെ എഴുത്തിലായാലും അതുപോലെ ആർട്ട്, ഒരു ചിത്രരചനയിലായാലും, സ്ക്ലപ്ചർ, എന്താ സ്ക്ലപ്ചർ എന്ന് വെച്ചാൽ ശിലകളുണ്ടല്ലോ, ശിലാനിർമ്മാണത്തിലായാലും, ആർക്കിടെക്ട് നിർമ്മാണ രീതിയിലായാലും, എല്ലാം എന്ത് ചെയ്തു, ഈ റിനൈസൻസ് മാറ്റം കൊണ്ടുവന്നു. മനസ്സിലായല്ലോ. അപ്പൊ നോക്കിയ റിനൈസൻസ് എന്താ, മനസ്സിലായല്ലോ. ഇനി റിനൈസൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് റിനൈസൻസിന്റെ ഫാദർ, അതായത് നമ്മുടെ റിനൈസൻസിന്റെ ഫാദർ അല്ലെങ്കിൽ റിനൈസൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? പെട്രാർക്ക്. ആരെയാണ്? പെട്രാർക്ക്. പെട്രാർക്കിന് അറിയപ്പെടുന്ന പേരെന്താണ്? ഫാദർ ഓഫ് വേൾഡ് റിനൈസൻസ്, അതായത് ലോക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്?
പെട്രാർക്കിനെയാണ്. അപ്പൊ ഒരു മാർക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കും ഹു ഈസ് ദ ഫാദർ ഓഫ് വേൾഡ് റിനൈസൻസ്, ലോക റിനൈസൻസ്, ലോക നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? പെട്രാർക്കാണ്. ആരാണ്? പെട്രാർക്കാണ്. നോക്കിയേ, ഇനി പെട്രാർക്ക് നമ്മൾ പറഞ്ഞ ഒരുപാട് എഴുത്തുകാർ നമ്മുടെ കേൾക്കുന്നുണ്ട്. നമ്മുടെ മലയാള കേരളത്തിൽ തന്നെ ഒരുപാട് തകഴിയുണ്ട്, അതുപോലെ എഴുത്തച്ഛൻ, വൈലോപ്പള്ളി, അങ്ങനെ ഒരു ഉള്ളൂര്, അങ്ങനെ ഒരുപാട് പേരില്ല. ഇവർക്കെല്ലാം എന്ത് കാണും? അവരുടെ ഒരു പ്രത്യേക കൃതി കാണത്തില്ലയോ? അവർ ഒത്തിരി കൃതികൾ എഴുതിയാലും അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരെണ്ണം കാണും. അതുപോലെ പെട്രാർക്കിന്റെ മാഗ്നം ഓപ്പസ്, എന്താണ് മക്കളെ? പെട്രാർക്കിന്റെ മാഗ്നം ഓപ്പസ് അർത്ഥോടുകൊണ്ട് എന്താണ്? മാസ്റ്റർ പീസ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതിയാണ് ഇത്, സെക്രട്ടം. ഏതാണ്? സെക്രട്ടം. ഏതാണ്? സെക്രട്ടം. ഓക്കെ ആണല്ലോ. പെട്രാർക്കിന്റെ മാഗ്നം ഓപ്പസ് എന്നറിയപ്പെടുന്ന കൃതി ഏതാ? പെട്രാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? സെക്രട്ടം ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളത് റിനൈസൻസിൽ. നമ്മൾ ആദ്യം റിനൈസൻസ് എന്തുവാണെന്ന് പറഞ്ഞു. എ ന്യൂ അവേക്കണിംഗ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് visible in Europe is known as Renaissance. Renaissance പിന്നീട് Renaissance literature എടുത്ത മേഖലയെ കുറിച്ച് പറഞ്ഞു. അത് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ പഠിക്കുന്ന ആരെ കുറിച്ചാണ്? പെട്രാർക്കിനെ കുറിച്ചാണ്. ഫാദർ ഓഫ് വേൾഡ് റിനൈസൻസ്, ലോക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? പെട്രാർക്കിനെയാണ്. പെട്രാർക്കിന്റെ മാഗ്നം ഓപ്പസ് എന്നറിയപ്പെടുന്ന കൃതിയാണ് ഇത്, സെക്രട്ടം. പിന്നെ നമ്മൾ റിനൈസൻസ് ലിറ്ററേച്ചറെ കുറിച്ച് പറഞ്ഞു. അത് നമ്മൾ ആദ്യം ആയ കുറിച്ചാണ് പെട്രാർക്കിനെ കുറിച്ച് പറഞ്ഞു. പെട്രാർക്കായിരുന്നു എന്ത്? ഫാദർ ഓഫ് വേൾഡ് റിനൈസൻസ് എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ ലിറ്ററേച്ചർ, അതായത് ഏത് സാഹിത്യ മേഖലയിൽ ഒരുപാട് റിനൈസൻസ് മേഖലയിൽ, റിനൈസൻസ് കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന കുറച്ച് വ്യക്തികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ആദ്യം പഠിക്കുന്നതാണ് പെട്രാർക്ക്. ആരാണ് പെട്രാർ? പെട്രാർക്കിന്റെ പ്രധാനപ്പെട്ട പുസ്തകമായിരുന്നു സെക്രട്ടം. ഏതാണ്? സെക്രട്ടം. അതായത് ആദ്യം നമ്മൾ പഠിക്കുന്നത് റിനൈസൻസ് ലിറ്ററേച്ചർ മേഖലയിലെ റിനൈസൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ആരെ കുറിച്ചാ? പെട്രാർക്ക്. പെട്രാർക്കിന്റെ പ്രധാനപ്പെട്ട പുസ്തകം സെക്രട്ടം. അടുത്ത രണ്ട് ഡാൻ്റെ. രണ്ടാമത്തെ ആരാണ്? ഡാൻ്റെ. ഡാൻ്റെയുടെ പുസ്തകം ദ ഡിവൈൻ കോമഡി. എന്താണ് ഡാൻ്റെയുടെ പ്രധാനപ്പെട്ട പുസ്തകം? ഏതാണ്? ലിറ്റററി വർക്കാണ് ദ ഡിവൈൻ കോമഡി. ഡാൻ്റെ ദ ഡിവൈൻ കോമഡി. മൂന്ന് ബൊക്കാഷിയോ. മൂന്നാരാണ്? ബൊക്കാഷിയോ. ബൊക്കാഷിയോടെ പുസ്തകമാണ് ദ ഡെക്കാമെറോൺ. എന്താണ് ബൊക്കാഷിയോ? ദ ഡെക്കാമെറോൺ. ബൊക്കാഷിയോ ദ ഡെക്കാമെറോൺ. അടുത്തതാണ് സെർവാൻ്റസ്. അടുത്ത ആരാണ്? സെർവാൻ്റസ്. സെർവാൻ്റസിന്റെ പുസ്തകം ഡോൺ ക്വിക്സോട്ട്. എന്താണ് മക്കളെ? സെർവാൻ്റസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു. സെർവാൻ്റസിന്റെ പ്രധാനപ്പെട്ട പുസ്തകമായിരുന്നു ഡോൺ ക്വിക്സോട്ട്. എന്താണ് ഡോൺ ക്വിക്സോട്ട്? അടുത്തല്ല അവസാനത്തെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അവസാനത്തെയാണ് ഇറാസ്മസ്. എന്താണ് ഇറാസ്മസ്? ഇറാസ്മസിന്റെ പുസ്തകമാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. എന്താണ് മക്കളെ? ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇത്രയുമാണ് എന്ത് നമുക്ക് ലിറ്ററേച്ചർ മേഖലയിൽ റിനൈസൻസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? പെട്രാർക്കിനെ കുറിച്ച് പറഞ്ഞു. പെട്രാർക്കിന്റെ പുസ്തകം സെക്രട്ടം. രണ്ടാമത്തത് ഡാൻ്റെ. ഡാൻ്റെയുടെ പെട്ടെന്ന് വിളിക്കുക, ഡാൻ്റെ ദ ഡിവൈൻ കോമഡി. ഡാൻ്റെ ദ ഡിവൈൻ കോമഡി. മൂന്ന് ബൊക്കാഷിയോ. ബൊക്കാഷിയോടെ ഏതാണ്? ദ ഡെക്കാമെറോൺ. എന്താണ് മക്കളെ? ബൊക്കാഷിയോ ദ ഡെക്കാമെറോൺ. നാല് സെർവാൻ്റസ്. നാല് ഏതാണ് മക്കളെ? സെർവാൻ്റസ്. സെർവാൻ്റസിന്റെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഡോൺ ക്വിക്സോട്ട്. ഡോൺ ക്വിക്സോട്ട്. അടുത്തത് ഇറാസ്മസ്. അവസാനത്തെ ആരാണ്? ഇറാസ്മസ്. ഇറാസ്മസിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. എന്താണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി? നമ്മൾ റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ പഠിച്ചു. അടുത്തതാണ് റിനൈസൻസ് ഇൻ ആർട്ട്. എന്താണ് റിനൈസൻസ് ഇൻ ആർട്ട്? പ്രധാനമായിട്ടും മൂന്ന് പേരെ കുറിച്ചാണ് പഠിക്കാനുള്ളത് റിനൈസൻസ് ഇൻ ആർട്ടിനകത്ത്. അതായത് ചിത്രരചന, ചിത്രരചന മേഖലയിലുള്ള മാറ്റങ്ങൾ. ഒന്നാമത്തെ ആളാണ്, എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും, എന്ത്? ലിയനാർഡോ ഡാവിഞ്ചി. എന്താണ് ലിയനാർഡോ ഡാവിഞ്ചി? ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ട രണ്ട് രചനകളായിരുന്നു, ഒന്ന് മൊണാലിസ, രണ്ട് ദ ലാസ്റ്റ് സപ്പർ. ഒന്ന് ഏതാണ്? മൊണാലിസ, രണ്ട് ദ ലാസ്റ്റ് സപ്പർ. ഇത് രണ്ടും ആരുടെ രചനകളാണ്? ആരുടെ വർക്കാണ്? ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ട രണ്ട് വർക്കുകളാണ് ഏതൊക്കെ? മൊണാലിസയും ദ ലാസ്റ്റ് സപ്പർ. അടുത്തതാണ് മൈക്കൽ ആഞ്ചലോ. അടുത്തതാണ് ഇത് മൈക്കൽ ആഞ്ചലോ. മൈക്കൽ ആഞ്ചലോയുടെ പ്രധാനപ്പെട്ട പുസ്തകമായിരുന്നു ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. എന്താണ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്? അതായത് മൈക്കൽ ആഞ്ചലോ, മൈക്കൽ ആഞ്ചലോയുടെ പ്രധാനപ്പെട്ട വർക്കായിരുന്നു ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അടുത്തയാണ് റാഫേൽ. അടുത്തയാണ് റാഫേൽ. റാഫേലിന്റെയാണ് ദ സ്കൂൾ ഓഫ് ഏതൻസ്. എന്താണ് മക്കളെ? റാഫേലിന്റെ പ്രധാനപ്പെട്ട രചന ഏതായിരുന്നു? ദ സ്കൂൾ ഓഫ് ഏതൻസ്. ഇവര് മൂന്നുമാണ് ഇതിനകത്ത് റിനൈസൻസ് ഇൻ ആർട്ടിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആരാണ്? ലിയനാർഡോ ഡാവിഞ്ചി. രചന ഏതാണ്? മൊണാലിസ ദ ലാസ്റ്റ് സപ്പർ. അടുത്തയാണ് മൈക്കൽ ആഞ്ചലോ. മൈക്കൽ ആഞ്ചലോയുടെ പ്രധാനപ്പെട്ട രചനയായിരുന്നു ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അടുത്തത് റാഫേൽ. റാഫേലിന്റേത് ദ സ്കൂൾ ഓഫ് ഏതൻസ്. റാഫേലിന്റേത് ദ സ്കൂൾ ഓഫ് ഏതൻസ്. ഇനി ആർട്ട് കഴിഞ്ഞ എന്താണ്? സ്ക്ലപ്ചർ. അത് ആർക്കിടെക്ടും സ്ക്ലപ്ചറും. ശിലയിലും ശിലകളുണ്ടല്ലോ, കൊത്തുപണികള്, കൊത്തുപണികളും അതുപോലെ എന്താണ് നമ്മുടെ ആർക്കിടെക്ട് നിർമ്മാണ രീതിയിലും ഉണ്ടായ രണ്ടുപേർ. ആദ്യത്തെ ആളാണ് ലോറൻസോ ഗിബർട്ടി. എന്താണ് മക്കളെ? ലോറൻസോ ഗിബർട്ടി. ലോറൻസോ ഗിബർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പണിയായിരുന്നു ഏത്? ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി. അതായത്
ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്ററി എന്ന് പറയുന്ന പള്ളിയുടെ കവാടം, അതിന്റെ ഡോറ്. നിങ്ങൾ ആ പുസ്തകത്തിനകത്തതിന്റെ പണം കൊടുത്തേ മതി, പുസ്തകത്തിനകത്ത് എനിക്ക് അതിന്റെ പി ഡി എഫ് അയച്ചു തരും. അപ്പൊ എന്ത് ചെയ്യണം നോക്കണം. അപ്പൊ അതായത് ഒരു പള്ളിയുടെ ഫ്രണ്ടാണ്, ആ പള്ളിയുടെ ഫ്രണ്ടിൽ ഡോറ്, ആ പള്ളിയുടെ ഡോറിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലൊരു മനോഹരമായ ഒരു കൊത്തുപണി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെയാണ് ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി. ആരുടേതാ? ലോറൻസോ ഗിബർട്ടി. ആരുടേതാണ്? ലോറൻസോ ഗിബർട്ടിയുടേതാണ്. അടുത്തതാണ് ഡൊണാറ്റലോ. എന്താണ് ഡൊണാറ്റലോ? ഡൊണാറ്റലോടെയാണ് ഗെറ്റാമെലാറ്റ. എന്താണ് ഡൊണാറ്റലോടെയാണ് ഗെറ്റാമെലാറ്റ? ഗെറ്റാമെലാറ്റ പറയാം. നിങ്ങൾ പുസ്തകത്തിൽ നോക്കിയാൽ മതി, അതിന്റെ പടം കൊടുത്തേ വേണ്ടി ഒരു കുതിരപ്പുറത്ത് ഒരാളിൽ നിന്ന് പോകുന്ന ആ കൊത്തുപണിയാണെന്ന് പറയുന്നത് ഗെറ്റാമെലാറ്റ എന്ന് പറഞ്ഞത് മക്കളെ ഗെറ്റാമെലാറ്റ. ഗെറ്റാമെലാറ്റ ആരുടെയാ? ഡൊണാറ്റലോ. അപ്പൊ രണ്ടുപേര് നമ്മള് റിനേസൻസിൻ ആർക്കിടെക്ട് പറഞ്ഞ ആരൊക്കെയാ? ലോറൻസോ ഗിബർട്ടി, ഏതാണ് ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി, അതുപോലെ ഡൊണാറ്റലോ ഗെറ്റ. ഇപ്പൊ നമ്മള് റിനേസൻസ് ഇൻ ലിറ്ററേച്ചർ പറഞ്ഞു, റിനേസൻസ് ഇൻ ആർട്ട് പറഞ്ഞു, റിനേസൻസ് ഇൻ ആർക്കിടെക്ട് പറഞ്ഞു, ലാസ്റ്റ് ആണ് റിനേസൻസ് ഇൻ സയൻസ്. എന്താണ് റിനേസൻസ് ഇൻ സയൻസ്? റിനേസൻസ് ഇൻ സയൻസ് ആദ്യകാലം നോക്കിക്കോ, പണ്ട് കാലത്ത് നമ്മുടെ ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടല്ലോ, സോളാർ സിസ്റ്റം എന്നൊരു സെന്റർ എന്ന് പറയുന്നത് എർത്ത് ആണെന്നാണ്. അതായത് ഭൂമിയാണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്നാണ് പണ്ട് കാലത്ത് എന്ത് ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കുന്നത്. ഭൂമിക്ക് ചുറ്റുമാണ് ബാക്കി ഗ്രഹങ്ങളും സൂര്യൻ ഉൾപ്പെടെ എല്ലാവരും കറങ്ങുന്നതെന്നാണ് നമ്മുടെ കാലത്ത് ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതൊരെന്തായിരുന്നു? ഒരു അന്ധവിശ്വാസം, അല്ലെങ്കിൽ ഒരു യുക്തിയുമില്ലാത്ത ഒരു കാര്യമായിരുന്നു ഇത് ഈ പറഞ്ഞത്. അത് പ്രൂവ് ചെയ്ത്, അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്ത വ്യക്തിയാണ് ആര്? കോപ്പർനിക്കസ്. ആരാണ് മക്കളെ? കോപ്പർനിക്കസ്. നോക്കിയേ, കോപ്പർനിക്കസ് പ്രൊപ്പൗണ്ടഡ് ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം. സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന തിയറി ഇൻട്രൊഡ്യൂസ് പ്രൊപ്പൗണ്ട് ചെയ്ത് കണ്ടുപിടിച്ചത് ആരാണ്? കോപ്പർനിക്കസ് ആണ്. ആരാണ്? കോപ്പർനിക്കസ്. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു? ആൻഡ് അനൗൺസ്ഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. അതായത് നമുക്ക് നമ്മുടെ ഭൂമിക്ക് ചുറ്റുമല്ല എല്ലാരും കറങ്ങുന്നത്, പക്ഷെ എങ്ങനെയാണ് സൂര്യ നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് സോളാർ സിസ്റ്റം ആണ്. സോളാർ സിസ്റ്റത്തിൽ ഭൂമി ആർക്ക് ചുറ്റുമാണ് കറങ്ങുന്നത്? സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നതെന്ന് ആര് പറഞ്ഞു? കോപ്പർനിക്കസ് പറഞ്ഞു. കോപ്പർനിക്കസ് ഇത് പറഞ്ഞു വെച്ചതേ ഉള്ളൂ, സയന്റിഫിക്കലി പ്രൂവ് ചെയ്തോ? ഇല്ല, ശാസ്ത്രീയപരമായിട്ട് അത് പ്രൂവ് ചെയ്തില്ല. അങ്ങനെ പ്രൂവ് ചെയ്ത വ്യക്തിയാണ് ഗലീലിയോ ഗലീലി. ആരാണ്? ഗലീലിയോ ഗലീലി. അങ്ങനെ ഗലീലിയോ എന്ത് കണ്ടുപിടിച്ചു? ഇൻവെന്റഡ്. എന്താണ് ഇൻവെന്റഡ്? കണ്ടുപിടിക്കുക. ഗലീലിയോ എന്ത് കണ്ടുപിടിച്ചു? ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? ടെലസ്കോപ്പ്. അപ്പൊ ടെലസ്കോപ്പ് കണ്ടുപിടിച്ച ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. അപ്പൊ ഗലീലിയോ ഗലീലി ഇൻവെന്റഡ് ടെലസ്കോപ്പ് ആൻഡ് പ്രൂവ് ആൻഡ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തു. ഇതെന്ത് ചെയ്തു? ശാസ്ത്രീയപരമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു കാണും. അടുത്ത സയൻസ് മേഖലയിലുള്ള അടുത്ത കണ്ടുപിടുത്തമാണ് ഏത്? പ്രിന്റിംഗ് പ്രസ്. എന്താണ് അച്ചടി യന്ത്രം അല്ലെങ്കിൽ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത്? ജോഹന്നസ് കുട്ടൻബർഗ്. ആരാണ്? ജോഹന്നസ് കുട്ടൻബർഗ് ഇൻവെന്റഡ് എന്ത്? പ്രിന്റിംഗ് പ്രസ്. പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ആരാണ്? ജോഹന്നസ് കുട്ടൻബർഗ് ആണ്. അപ്പൊ നോക്കിക്കോ, നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ പഠിച്ചത് ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? റിനേസൻസ് എന്ന പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. എ ന്യൂ അവേക്കണിംഗ് ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ബിക്കെയിം വിസിബിൾ ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ജനങ്ങൾക്കിടയിലുണ്ടായ പുതിയൊരു പുത്തൻ ഉണർവിനെയാണ് എന്ന് പറയുന്നത് റിനേസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് വെച്ചാൽ മാറ്റങ്ങൾ എന്നാണ്. അതായത് മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് റിനേസൻസിന്റെ പിതാവ്, റിനേസൻസ് ഫാദർ ഓഫ് വേൾഡ് റിനേസൻസ്, ലോക റിനേസൻസിന്റെ പിതാവ് എന്ന് പറയുന്ന ആരെയാണ്? പെട്രാർക്കിനെ കുറിച്ച് പഠിച്ചു. പിന്നീട് നമ്മൾ എന്താണ് റിനേസൻസ് ലിറ്ററേച്ചർ, ലിറ്ററേച്ചർ സാഹിത്യ മേഖലയിലുള്ള കുറച്ച് റിനേസൻസ് എഴുത്തുകാരെ കുറിച്ചും അവരുടെ കൃതികളും പഠിച്ചു. അതിനുശേഷം ആർട്ടിലേക്ക് വന്നു. എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പ്രധാനമായിട്ട് പറയേണ്ട ആരെ കുറിച്ചാണ്? ലിയനാർഡോ ഡാവിഞ്ചിയെ കുറിച്ച് പറഞ്ഞു. ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ട ടെസ്റ്റ് രചനയായിരുന്നു ഏതെന്ന് പറയുന്നത്? മൊണാലിസയും അതുപോലെ ലാസ്റ്റ് സപ്പറും. പിന്നീട് നമ്മൾ ഇതിലേക്ക് വന്നു, റിനേസൻസ് ഇൻ ആർക്കിടെക്ചർ പറഞ്ഞു, പിന്നെ റിനേസൻസ് ഇൻ എന്താണ് സയൻസ് പറഞ്ഞു. റിനേസൻസ് സയൻസ് പറയുമ്പോൾ ഗലീലിയോ ഗലീലിയോ കണ്ടുപിടിച്ചു എന്തു? ആ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു. ജോഹന്നസ് കുട്ടൻബർഗ് എന്ത് കണ്ടുപിടിച്ചു? പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു. സോളാർ സിസ്റ്റം തിയറിറ്റിക്കലി പ്രൂവ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ ആരാണ്? കോപ്പർനിക്കസും. സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ആരാണ്? ഗലീലിയോ ഗലീലിയോ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഒരു ചെറിയ ഭാഗം കൂടി എന്ത് ചെയ്യാനുണ്ട് ഈ ക്ലാസ്സിൽ, ഈ പാഠത്തിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം. എല്ലാവർക്കും